हेलो फ्रेंड्स, वेलकम टू रियास किचन वाइब्स। ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അടിപൊളിയായിട്ടുള്ള ഒരു പുട്ടും കൂടെ വെജിറ്റബിൾ സ്റ്റൂവും ആണ്. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട് ഇതൊന്നുമല്ല, റവ കൊണ്ടുള്ള കിടിലൻ ഒരു പുട്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഈ പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. വറുത്ത റവയാണ് പുട്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞ് മേടിച്ചാലും ഒന്നുകൂടെ വറുത്തെടുക്കണേ. 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. നന്നായിട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നല്ല വറുത്ത റവയുടെ മണമൊക്കെ വരും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നനച്ചെടുക്കാൻ പോവാണ്. റവയുടെ ചൂട് മാറേണ്ട കാര്യമൊന്നുമില്ല, ചൂടോടെ തന്നെ നനച്ചെടുക്കാൻ പറ്റും. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ തന്നെ നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു രീതിയിലാണ് ഇതുണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഒരു സവോള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3 പച്ചമുളക് തീരെ ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് വെള്ളം ചേർത്ത് നനയ്ക്കരുത്. സവോളയിലൊക്കെ വെള്ളം ഉള്ളതാണ്, അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി ഈ പൊടി ഒന്ന് നനഞ്ഞിട്ട് പിന്നെ ആവശ്യമുള്ള വെള്ളം ചേർത്ത് നനച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ വെള്ളം ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ഈ വെള്ളം കറക്റ്റാണ്, നന്നായിട്ട് തന്നെ പൊടിയെല്ലാം ആയി വന്നിട്ടുണ്ട്. കട്ടയായിട്ടൊന്നും കിടക്കരുത്, എല്ലാം പൊടിയായിട്ട് തന്നെ കിട്ടണം. നമ്മൾ പുട്ട് നനയ്ക്കുമ്പോൾ കയ്യിൽ നനവ് തോന്നല്ല, പക്ഷെ നമുക്കത് നനഞ്ഞതായിട്ട് ഉള്ളിൽ തോന്നണം, അതാണ് കറക്റ്റായിട്ടുള്ള പാകം. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് പുട്ട് ഊറ്റി നിറച്ചു കൊടുക്കാം. കൂടുതൽ സമയം വെച്ചുകൊണ്ടിരുന്നാൽ റവ ആയതുകൊണ്ട് വെള്ളം വലിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഡ്രൈ ആയി പോകും. അങ്ങനെ വന്നാൽ ലേശം കൂടെ വെള്ളം ഒന്ന് നനച്ചു കൊടുക്കണേ. ഞാനിത് 5 മിനിറ്റ് മാത്രമേ അടച്ചു വെക്കുന്നുള്ളൂ, അതിനുശേഷം പുട്ടുകുറ്റി നിറച്ചെടുക്കുകയാണ്. ഞാൻ ഈ ടൈപ്പ് കുറ്റിയിലാണ് പുട്ടുണ്ടാക്കി എടുക്കാൻ പോകുന്നത്. ചിരട്ടപ്പുട്ട് വേണ്ടവർക്ക് അതിലും ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. കുറ്റിയിൽ ചില്ലൊക്കെ ഇട്ടിട്ട് ആദ്യം ഞാൻ തേങ്ങാപ്പീരാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിന്റെ ഇടഭാഗത്ത് തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല, മുകളിലും താഴെയും മാത്രമേ തേങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളേ. പൊടിയെല്ലാം വെച്ചിട്ട് കൈ വെച്ച് അമർത്തി ഒന്നും കൊടുക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആവി ശരിക്കും കയറി വരത്തില്ല. ഇതുപോലെ വെറുതെ ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. നേരത്തെ തന്നെ ഞാൻ കുടത്തിൽ വെള്ളം നിറച്ചു വെച്ചിരുന്നു, അത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറ്റി വെച്ചു കൊടുക്കാം. ഈ പുട്ട് ആയി വരാനായിട്ട് 1-10 മിനിറ്റ് എടുക്കും. നന്നായിട്ട് ആവി വന്നതിന് ശേഷം 1-10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ പുട്ട് ആയിട്ടുണ്ട്, ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. റവപ്പുട്ട് ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. 2 കപ്പ് റവയ്ക്ക് എനിക്ക് ഇവിടെ കിട്ടിയത് ഈ കുറ്റിക്ക് 4.5 കുറ്റി പുട്ടാണ്. ഇതുവരെ റവപ്പുട്ട് ട്രൈ ചെയ്തിട്ടില്ലാത്തവര് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. ഈ രീതി പുട്ടുണ്ടാക്കുമ്പോൾ യാതൊരു കറിയും വേണ്ട കൂടെ കഴിക്കാനായിട്ട്, വെറുതെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഈ പുട്ടിന് സൈഡായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള വെജിറ്റബിൾ സ്റ്റൂ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. കുക്കറിലാണ് ഞാൻ ഈ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 10 കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 3 ഏലക്ക, 4 ഗ്രാമ്പു, 1 കഷ്ണം കറുവാപ്പട്ട ചെറുതായിട്ട് മുറിച്ചത്, തക്കോലത്തിൻ്റെ 1 ചെറിയ പീസ്, ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പം ഇതിലേക്ക് 1 സവോള ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
ഇപ്പൊ ഈ സവോള എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് ആണ് ചേർത്തിരിക്കുന്നത്. ഒരു ചെറിയ ക്യാരറ്റ് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചക്കറിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവേ. 7 ചെറിയ ബീൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിലാണ്. ഇതിലേക്ക് ഞാൻ 2¼ കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പാലാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് ഒരു ചെറിയ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ ചേർത്താൽ മതി, കോൺഫ്ലോറിന് പകരം മൈദ വേണേലും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിൽ വന്നിട്ട് 2-3 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞത് തുറക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പൊ ഇത് വെന്തൊക്കെ വരേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. ഇപ്പൊ അടിപൊളിയായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഇത് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെക്കാം. ഇനി ഇതിലേക്ക് 1/2 പാലൊക്കെ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് ഇതൊക്കെ ചേർക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് 1/2 പാലാണ് ചേർക്കുന്നത്. 1/2 പാല് ചേർത്തതിന് ശേഷം കറി തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായി വരികയേ ചെയ്യാവൂ. ഇപ്പൊ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ലേശം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നുപയോഗിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ പുട്ടിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. പഴം കൂട്ടി വേണേലും കഴിക്കാം, വെറുതെ ആണേലും കഴിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ കറി കൂട്ടി കഴിക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് ഞാൻ ഇത് വെച്ചതാണ്. വെജിറ്റബിൾ സ്റ്റൂ ആണെങ്കിൽ സൂപ്പറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.